हलो वेलकम बैक टू चानल इन बोटल या क्लीन आकड़ा बोटल ग्लास बोटल वाइट अक्रिलिक बेस कोट आदमी को और स्पॉन्ज वे आदमी वाइट कलर को आदमी बोटल फुल वाइट कलर को वाइट कलर रु को फुल अड़च अड़ रूट उणंगीट अ डार्क ओरेंज कलर फैब्रिक कलर फैब्रिक अब कैनवास बोटल यूस कलर क्यामल अब याद बोटल मुगल भागत को अब फुड़े अंत ग्रीन कलर अब बोटल नड़क भागत कुछ वाइट कलर विटि बाकी भागत ता ग्रीन कलर को अदू इन नमुक अर पू वे अट्ठे या ब्लू कलर प्लास्टिक कवरी कष्ण वेटीएं अब या ना पीस वैलियर कष्ण अल चुद अगर ना पीस नमुकिष्ट अलव अगर कुछ अब यादपोले आद्य अब इत आ बोटल नड़क वेट ना अशोक चक्रे पकर वेट अब आलवाणत्र नोकिया मैं नमुक फोलडेटर पूवि षेप वेटी नाल फोल प्राव्य फोलडे कट्जे ई षेपे अब निवर्ती कहूवि षेप काकी अल नमुक वेटी या एल पीस वेटी इन नमक ईर अरेंजमेंट तेटक और पू बाकी आलुदे अड़ता अक्स्ट वलिप्तिड़क या फेवी बोंडा यूस ओटिकान ऐटो वैलिए पीस अगत अड़ पीस अगर ना पीस चेरत नमुक पूवि षेपिल अंतम या बोटल ओटक वाइट कलर नड़क ओटकान अड़क नमुक कुछ ग्लाम कूटा वेट कुछ स्टोनस ब्लू कलर स्टोनस नड़क ओटा अदू इन नमुक कुछ रू मूं पूड़ वे अब या वाइट कलर प्लास्टिकि कवर इोले मूं पीस अदायर वैलिए अलवल मूं पीस अड़ चलव मूं पीस अटों चलव मूं पीस अलग वन कह मनसो एंतना अब या आदमें നമ്മൾ ബ്ലൂ കളറിൽ പൂ ചെയ്ത പോലെ തന്നെ മടക്കി വെട്ടാൻ പോവാണ് ദാ അപ്പോൾ വലിയ ഒരു പീസിന്റേത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്ത ചെറിയ പീസിന്റെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഏറ്റവും ചെറിയ പീസിന്റെ മൂന്ന് പൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയ ഒരു പീസ് എടുത്തു വെക്കുക അതിനുശേഷം അടുത്ത പീസ് പൂ വെക്കുക അതിനുശേഷം ഏറ്റവും ചെറിയ കഷ്ണം വെക്കുക അതുപോലെ ഇപ്പോ മൂന്ന് പീസ് പൂ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വൈറ്റ് കളർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഞാൻ ഡാർക്ക് ഓറഞ്ചും ഒരെണ്ണം ഗ്രീനും കൊടുക്കുവാണ് കളർ കൊടുക്കുവാണ് ഓറഞ്ച് കൊടുത്തതിനെ നമുക്ക് വീണ്ടും അടിക്കേണ്ടി വന്നില്ല ഒരു കോട്ട് മതിയായിരുന്നു അപ്പ ഗ്രീൻ അടിച്ചതിൽ എനിക്ക് രണ്ട് കോട്ട് കൊടുക്കേണ്ടി വന്നു
എന്നാലേ കളർ ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രഷിൻ്റെ ഒക്കെ ആ ഒരു ലൈൻസ് ഒക്കെ അതിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കോട്ട് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങണം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ആ ഗ്രീനും ഓറഞ്ചും ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. ആദ്യം ഗ്രീനും പിന്നെ വൈറ്റും പിന്നെ ഓറഞ്ചും കളർ പൂക്കൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നടുക്ക് ഫ്ലവേഴ്സിന് നടുക്ക് ഞാൻ ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് വെക്കുവാണ്. വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫ്ലവറിന് നടുക്ക് ഗ്രീൻ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ വെക്കാം, ഗ്രീൻ്റെ നടുക്ക് ഓറഞ്ച് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ വെക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഈ സ്റ്റോൺസ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഒന്നെഴുതാൻ പോവാണ്. ഇതിനിടയ്ക്ക് ഞാൻ വൈറ്റ് ആക്രിലിക് വെച്ചിട്ട് ബ്ലൂ ഫ്ലവറിനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട് ഇന്നത്തേത്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.